നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനം തേടിയുള്ള അന്വേഷണത്തിൽ ഈ വാസനകൾ ഉണ്ടെന്നും അത് ജന്മങ്ങളിലൂടെ ഉണ്ടാകുന്നതാണെന്നുള്ള സൂചനയും തന്ന് വാസനകൾക്ക് തന്നെ മൂന്ന് ലോകമുണ്ടെന്നും അത് അതിൻ്റെ രണ്ട് ലോകത്തെക്കുറിച്ച് നമ്മൾ പറയും പറഞ്ഞിട്ടുണ്ട്. നമുക്കതുവഴി തന്നെ പോകാമോ സാർ? തീർച്ചയായും. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ചേർന്ന ആ ലോകത്ത് ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങളെ സക്രിയങ്ങളായ പദ്ധതികളിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അനുഭവിച്ച് തീർക്കുന്ന സ്ഥൂല ശരീരമുണ്ട്. അപ്പോൾ തന്നെ മുഴുവൻ തീരാത്ത ഒട്ടുവളരെ കാര്യമുണ്ട്. ഭാര്യയോട് സംസാരിച്ചു, അല്ലെങ്കിൽ അമ്മയോട് സംസാരിച്ചു, സഹോദരങ്ങളോട് സംസാരിച്ചു, അവിടെയൊക്കെ ഓരോ ലോകം ഉണരുന്നുണ്ട്. വെറുപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ, വളരെ വെറുപ്പിൻ്റെ ലോകം ഉണർന്നു വന്നിട്ടും ഒരാവശ്യം ഹേതുവായിട്ട് ഭാര്യ പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന ഒരു സംഭവത്തെ പിടിച്ച് ഒരു കുത്തുവാക്കാണ് പറഞ്ഞത്. ഇപ്പോൾ അതിന് പ്രതികരിക്കാൻ പോയാൽ ഇപ്പോഴുള്ള ഈ കാര്യം നടക്കുക. ഇപ്പം ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല, ആ അർത്ഥം എടുക്കുന്നേ ഇല്ല എന്ന് വിചാരിച്ച് മര്യാദാമസൃണമായി സംഭാഷണം ചെയ്തുകൊണ്ടും ഇടപെട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മിൽ ചെന്ന് വിത്ത് വീഴുന്ന കുറേ വാസനകളുണ്ട്. വെറുപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും പ്രിയത്തിൻ്റെയും അപ്രിയത്തിൻ്റെയും ഒക്കെ ഇവ പ്രതികാരാത്മകമായി രാത്രിയിൽ ഭാര്യയെ തല്ലിയോ ഇടിച്ചോ മറ്റൊരു ഭാര്യയോടൊപ്പം ജീവിച്ചോ ഒക്കെ ജീവിക്കണമെങ്കിൽ സ്വപ്നത്തിലേ പറ്റൂ. അപ്പോൾ സ്വപ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹങ്ങളുടെയും വാസനകളുടെയും ലോകമാണ്. വിദ്യാഭ്യാസം ഉപയോഗിച്ച് ഇമാതിരി വികൃത വാസനകളെ കാലം, ദേശം തുടങ്ങിയ പരിമിതികൾക്കുള്ളിൽ നടപ്പാക്കുവാൻ വിഷമമുള്ള വാസനകളെ പരസ്യങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒക്കെ വളർത്തിക്കൊടുക്കുമ്പോൾ മാനുഷികം നിഷിദ്ധങ്ങളെന്ന് മതങ്ങളുടെ തലങ്ങളിൽ പറയുന്നതല്ല, ഭരണത്തിൻ്റെ നിയമത്തിനുള്ളിൽ നിഷിദ്ധങ്ങളെന്ന് പറയുന്നതല്ല, കോടതിയുടെ നിയമസംഹിതയ്ക്കുള്ളിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിഷിദ്ധങ്ങളായവയെല്ലാം പരസ്യം, കച്ചവടം മുതലായ രംഗങ്ങളിൽ നിഷിദ്ധമല്ലാതായിത്തീരുന്നു എന്നൊരു പ്രത്യേകത. ശരിയാണ് സ്വാമിജി. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവയെയാണ് സ്വാപ്നിക ഭൂവിൽ നിന്ന് അധമവാസനകളെന്ന് പറയാവുന്ന ആ രംഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട്. ഫ്രോയിഡിയൻ സങ്കല്പങ്ങളെ നാം എടുത്തു നോക്കിയാൽ ഒരു രണ്ട് നിലയുള്ള വീട് പോലെയാണ് മനസ്സിൻ്റെ ഈ ലോകം. മോളിലത്തെ തട്ടിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച നല്ല പൗഡറൊക്കെ ഇട്ട ആളുകളായിരിക്കുന്നത്, വളരെ മേനിയഴകുള്ള, മുടിയൊക്കെ നന്നായി കോതി ഒതുക്കിയ, അല്ലെ മുണ്ടനം ചെയ്ത, വളരെ ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ആളുകളിരിക്കുന്നു. അവിടെ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും
വിവേകാനന്ദൻ്റെയും നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശങ്കരൻ്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെയും കാബയുടെയും ഒക്കെ ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. അവിടെ നാമം ജപങ്ങളും വേദാന്ത ചർച്ചകളും ന്യായ ചർച്ചകളും മീമാംസാ ചർച്ചകളും അവിടെ സാമ്പത്തിക നയങ്ങളും സാമൂഹിക നയങ്ങളുമൊക്കെ കൊണ്ടാടപ്പെടുന്നു. മുകളിലത്തെ തട്ടിതാണ്. ഇവർക്ക് വല്ലപ്പോഴും ഒരിക്കൽ അല്പം അധമമായ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ മദ്യമൊക്കെ ഫ്രിഡ്ജിലാണ് വച്ചിരിക്കുന്നത്, ഒളിച്ചാണ് വച്ചിരിക്കുന്നത്. ഈ സദ്ഗ്രന്ഥങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് പരതിയാൽ കിട്ടാത്തിടത്താണ് ദുർമാർഗാവലംബികളായിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ മുളിത്ത മുറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനൊരു നിലവറയുണ്ട്, അതിൽ വെളിച്ചമില്ല, കൂര കൂരിട്ടാണ്. അവിടെയാണ് നമ്മുടെ നഗ്നത അനാവരണം ചെയ്യപ്പെടുന്നത്. എപ്പോഴെങ്കിലും ആ കൂരിരുട്ടിൽ നിന്ന് നഗ്ന യാഥാർത്ഥ്യങ്ങൾ ഗോവണി കയറി മുകളിലേക്ക് വന്നാൽ ശക്തരായ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് അടികൊടുത്ത് താഴേക്ക് തള്ളിയിടാൻ. കളവ്, ചതി, വഞ്ചന, ഹിംസ, അസാന്മാർഗിക പ്രവർത്തനങ്ങൾ, പരസ്ത്രീ ഗമനം, ഇവയൊക്കെ ആ അതിൽ നിന്ന് പതുക്കെ കയറി വരും. അപ്പോഴൊക്കെ സദാചാര മര്യാദകൾ അവയെ തള്ളി താഴത്തേക്കിടും. ഇങ്ങനെ രണ്ട് തട്ടുള്ളതാണ് നമ്മുടെ മനസ്സ്. ബോധമനസ്സും അബോധമനസ്സും എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു അല്ല, ഇത് വൈകൃതങ്ങളുടെ ഒരു അബോധതലമാണ്. കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് തലമല്ല. ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും ലിബിഡോയുടെയും ഒക്കെ തലങ്ങൾ എന്ന് പറയുന്ന പോലെ ഇത് നമ്മളിലെ അധമവാസനകളുടെ ലിബിഡോയുടെ തലങ്ങളാണ്. ഇത് വളരെ അടിത്തട്ടിലാണ് കിടക്കുന്നത്. ആധുനിക മാധ്യമങ്ങളും ആധുനിക സാഹിത്യവും ആധുനിക കലയും എല്ലാം ഈ തട്ടിനെ മുകളിലേക്ക് റിയലിസത്തിൻ്റെ വാതായനങ്ങൾ വഴി നായക കഥാപാത്രങ്ങൾക്ക് അല്പം വില്ലനി നൽകി ആദ്യം. നായികമാർക്ക് അല്പം അബദ്ധസഞ്ചാരം നൽകി. ഇന്ന് നായികാ നായകന്മാർ വില്ലന്മാരും വില്ലത്തികളുമായി മാറി, അവരാരാധ്യരായി. അധമവാസനകൾ പുറത്തു ചാടിയപ്പോൾ സ്വപ്നങ്ങൾ മനുഷ്യന് ആവശ്യമില്ലാത്തതായി, ഉറക്കം മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു. നിങ്ങളുടെ എല്ലാ അധമവാസനകൾക്കും ഇടം ലഭിക്കുന്നുവെങ്കിൽ, അവയ്ക്ക് മാന്യത കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനുറങ്ങണം? ഉറങ്ങിയാലല്ലേ സ്വപ്നം കാണാൻ പറ്റൂലേ സ്വാമിജി? അതെ, നിങ്ങൾ മാത്രമായിരുന്ന് അനുഭവിച്ചു തീരേണ്ടതെല്ലാം അപരനുമായി പങ്കുവയ്ക്കാവുന്ന തരത്തിലേക്ക് വളർന്നു. ഏകപത്നി വ്രതത്തിൽ ഭാര്യയോടൊപ്പം ജീവിക്കുന്ന ഭർത്താവും ഏകഭർത്തൃവ്രതത്തിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഭാര്യയുമെല്ലാം സംയുക്ത ഭർത്തൃത്വവും ഭാര്യത്വവും ഒക്കെ സങ്കല്പിക്കുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിലാണ് ചാരുവാക്കിയിരുന്നതെങ്കിൽ ഇന്നത് ആവശ്യമില്ലാതായി. ശരിയാണോ? മനസ്സിലായി സ്വാമിജി.
ഇങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. മനസ്സിൻ്റെ അതീവ സങ്കീർണമായ ലോകങ്ങളെല്ലാം പുറത്തേക്ക് ചാടി. പണ്ടോരയുടെ പെട്ടി ഒരിക്കൽ കൂടെ തുറക്കപ്പെട്ടു. എന്താണ് സ്വാമിജി? ഗ്രീക്ക് മിത്തോളജിയിൽ പ്രോമിത്യൂസിനെ അഗ്നിഭൂമിയിലേക്ക് എത്തിച്ചതിന് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എപ്പിമെത്യൂസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ അടുക്കലേക്ക് ദേവന്മാർ കൊടുത്തുവിട്ടതൊരു പെട്ടിയാണ്. പണ്ടോര എന്ന ഒരു പെൺകുട്ടി, ഒരു ദേവത, അവൾ കൊണ്ടുവന്ന് ഈ പെട്ടി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് തുറക്കരുത്, തുറന്നാൽ വളരെ അപകടമാണ്. അയാളത് തുറന്നു, അതിൽ നിന്ന് എല്ലാ ദുർഭൂതങ്ങളും പുറത്തു ചാടി. പേടിച്ചയാൾ പെട്ടി അടച്ചപ്പോൾ രക്ഷയുടെ ഒരു ദേവത അതിനകത്തുണ്ടായിരുന്നു, അത് അതിനകത്തു പോയിപ്പോയി. സാഹിത്യവും കലയും സിനിമയും ടിവിയും റേഡിയോയും എല്ലാം വിവിധ പരിപാടികളിലൂടെ പണ്ടോരയുടെ പെട്ടി തുറന്നിരിക്കുക. ഭയവിഹ്വലനായി നിൽക്കുന്ന എ പി മാത്യൂസ് ശരിയാണോ? ശരിയാണ് സ്വാമിജി. വളരെയധികം ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് ഏത് മാധ്യമം എടുത്താലും അതിൻ്റെ പിന്നിൽ ഒരാധ്യാത്മിക ഗുരുവുണ്ട്, അതിനൊരു മതമുണ്ട്, അതിനൊരു ജാതിയോട്, ആ മതത്തിൽ അന്തർലീനമായൊരു ജാതിയോട് കൂടുതൽ എടുപ്പമുണ്ട്, അതിന് വ്യക്തമായൊരു രാഷ്ട്രീയ നയമുണ്ട്. ഇന്ത്യയിലെ ഏത് മാധ്യമമെടുത്താലും ഇതുണ്ട്. സർവതന്ത്ര സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ശശവിഷാണം പോലെ അസാധ്യമാണ്, മുയലിൻ്റെ കൊമ്പ് പോലെ. ശരിയാണോ? ശരിയാണ് സ്വാമിജി. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ള, വ്യക്തമായ മതത്തിൻ്റെ പിന്തുണയുള്ള മാധ്യമങ്ങൾ ഒരിക്കലും ആ മതത്തിൻ്റെ ദർശനത്തിനകത്തു നിന്നുകൊണ്ടുള്ള സത്യമല്ല പ്രചരിപ്പിക്കാൻ ഇഷ്ടം. വ്യക്തമായ രാഷ്ട്രീയ സംഹിതയുള്ള, മാനിഫെസ്റ്റോ ഉള്ള ഒരു മാധ്യമവും ആ മാനിഫെസ്റ്റോയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടല്ല വാർത്തകളെ സംശോധിപ്പിച്ച് ജനങ്ങൾക്ക് എത്തിക്കുന്നത്. മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന സ്വാപ്നിക വാസനകളെ മുഴുവൻ വികൃതമായി പുറത്തു കൊണ്ടുവരുവാൻ പാകത്തിന് യാഥാതഥ്യതയോടെ, റിയലിസ്റ്റിക്കായി എഡിറ്റ് ചെയ്താണ് ആ മാധ്യമം ഏതൊരു മതത്തിൽ നിലകൊള്ളുന്നു അതിൻ്റെ സദാചാര മര്യാദകളെ മുഴുവൻ ഉല്ലംഘിച്ചുകൊണ്ട്, ഏതൊരു രാഷ്ട്രീയ സന്മാർഗബോധത്തിൽ നിലകൊള്ളുന്നുവോ ആ സന്മാർഗത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട്. മനുഷ്യത്തിനിടയിലേക്ക് ഇത് ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല സ്വാമിജി. ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എവിടെയാണ് ഇതിൻ്റെ സങ്കീർണത? ഒരു പത്രത്തിൻ്റെ പകുതിയോളം ഒരു വാർത്താ മാധ്യമത്തിൻ്റെ, അതായത് ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പകുതി സമയത്തോളം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പോഷിപ്പിക്കുവാനുള്ള പ്രോഗ്രാമുകളും പരസ്യങ്ങളും. ഒരു മതം വിഗ്രഹാരാധന അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ ആ മതം പ്രതിനിധീകരിക്കുന്ന മാധ്യമം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. പരസ്യം സ്വയം ആ ദർശനത്തിൽ നിൽക്കാതെ
അന്യദർശനത്തെ പരിപോഷിപ്പിക്കുവാൻ ഒരുങ്ങുന്നതിലൂടെ അവർ മാറുന്നു, അവരുടെ മതം മാറുന്നു. ആന്തരികമായി പേര് പുറത്ത് മാറ്റതാണെങ്കിലും തന്നോട് ആത്മാർത്ഥത പുലർത്താത്ത, തൻ്റെ ദർശനത്തോട് ആത്മാർത്ഥത പുലർത്താത്ത ഒരുത്തൻ ഏതിനോടെങ്കിലും ആത്മാർത്ഥത പുലർത്തുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. ദർശനത്തോടല്ല ആത്മാർത്ഥത, ഇന്ദ്രിയ വിഷയങ്ങളോടാണ് ആത്മാർത്ഥത. ശരിയാണെങ്കിൽ മനസ്സിലായി സ്വാമിജി. ശരിയാണ്. മന്ത്രവാദത്തെയും ഗൂഢപത്രത്തെയും ഉറുക്കിനെയും ഒക്കെ തെറ്റാണെന്ന് പറയുന്ന മതവും ഒക്കെ തെറ്റാണെന്ന് പറയുന്ന രാഷ്ട്രീയ സന്മാർഗബോധമുള്ള പത്രങ്ങളും അവയ്ക്കൊക്കെ പരസ്യം കൊടുക്കുന്നു. പരസ്യം വഴി ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്നു. നാളെ നവലോകം കെട്ടിപ്പടുക്കാൻ പോകുന്ന ഇവർ നവലോകം വിദൂരമാകുന്നത് തങ്ങളുടെ പരസ്യങ്ങളിലൂടെയാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അഥവാ ഇവർ നവലോകം കെട്ടിപ്പടുക്കുവാനല്ല, നവലോകമെന്ന പേരിൽ വികല ലോകങ്ങളെ സ്വാപ്നികമായി സൃഷ്ടിച്ച് കാശടിക്കുവാനാണ് ഇരിക്കുന്നത്. ഏത് മാധ്യമം എടുത്തോളൂ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്ങാനും ജ്യോതിഷവും പ്രവചനവും ഒക്കെ ശരിയാണോ തെറ്റാണോ ശാസ്ത്രീയമാണോ എന്ന് ചർച്ച ചെയ്യാൻ ബുദ്ധിജീവികളെ വിളിച്ചു കൂട്ടുക, ചർച്ച ചെയ്യുക, സംവാദങ്ങൾ നടത്തുക അരമണിക്കൂർ. അതേ മാധ്യമം എല്ലാ ദിവസവും രാവിലെ ഒരു ജ്യോതിഷിയെ കാണിച്ച് നിങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും പറയുക. ഞങ്ങൾ പുരോഗമനക്കാരാണെന്ന് ഈ അരമണിക്കൂർ പ്രോഗ്രാമിലൂടെയും ഞങ്ങൾ നിങ്ങളുടെ എല്ലാ അധമ വാസനകളെയും പോഷിപ്പിക്കുവാൻ കൂടെയുണ്ടെന്ന് നിത്യവും രാവിലെയുള്ളതായ പ്രഭാത പ്രോഗ്രാമിലെ ജ്യോതിഷ പരിപാടിയിലൂടെയും ഒരുപോലെ മനുഷ്യനെ ധരിപ്പിക്കുന്നു എന്നുള്ളത്. അന്ധനായ മനുഷ്യൻ പുരോഗമന ചിന്തയുടെ വക്താക്കളായി ഇവരെ കണ്ടുകൊണ്ട് പ്രാചീനതയെ പൂജിക്കുക. ഇത് വളരെ വിചിത്രമാണെന്ന് തോന്നുന്നു സ്വാമിജി. സത്യത്തിൽ നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന കാണുന്ന പരിപാടികളാണ്, പക്ഷേ ഈ ഒരു മാനത്തിൽ അതിനെ സമീപിച്ചപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ മോഹത്തിൻ്റെയും ഇത്ര ഭംഗിയായിട്ടാണ് നിങ്ങളെ റിയലിസ്റ്റിക്കായി മോഹിപ്പിക്കുന്നത്. നിങ്ങളുടെ മോഹങ്ങൾക്ക് വാതായനങ്ങൾ തുറന്നിടുക. വളരെ വളരെ സങ്കീർണമായി. അപ്പോൾ ഈ മോഹങ്ങളെല്ലാം വിഷയങ്ങളോടുള്ള നിങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവ എത്രത്തോളം നിങ്ങൾക്ക് ലൗകികാർത്ഥത്തിൽ ജാഗ്രത്തിൽ സാധിതപ്രായമാക്കാൻ പറ്റാതിരിക്കുന്നുവോ അവയാണ് സ്വപ്നങ്ങളുടെ ലോകം. ആ സ്വപ്നങ്ങളാണ് ഇന്ന് കച്ചവടത്തിന് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ കച്ചവടത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഫ്രീക്കുകൾ കൂടുന്നു, സ്കിസോഫ്രീനിയ ഉള്ളവർ കൂടുന്നു. ഇങ്ങനെയുള്ള അനേകം സൈറ്റുകൾ വരെ ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ. നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിരത്തിവെച്ച സൈറ്റുകൾ വരെയുണ്ട്.